നിന്നിയൂട്ടിയിലേക്കുള്ള യാത്രയാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ പാതി വഴിയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ട്. ഇതൊരു പള്ളിയാണ്. ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, ഒരു പുതിയ പള്ളിയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ താഴെ ഭാഗത്ത് സ്ത്രീകൾക്കും അപ്പോൾ സൗകര്യം ഉണ്ടെന്ന് അവർ പറഞ്ഞു അവിടെ. അപ്പോൾ ഈ പള്ളിയിലെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് കുറച്ചും കൂടി പോയാൽ അവിടെയാണ് ഈ റോഡ് പോകുന്നത്. അവിടെയാണ് ഈ മെയിൻ ഭാഗം കിടക്കുന്നത്. രണ്ട് ഭാഗത്തും താഴ്വരയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. വഴിയോരത്ത് നിന്ന് തന്നെ നമ്മൾ കയറ്റം കയറുമ്പോൾ ഹൈറേഞ്ച് ഏരിയയാണ്. അപ്പോൾ കയറ്റം കയറുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും ശ്രദ്ധിച്ച് നോക്കിയാൽ കാഴ്ചകളെ കാണാം. എല്ലാം താഴ്വരയാണ്, നല്ല മനോഹരമായ താഴ്വരയാണ്. ഇവിടെ പുതുതായിട്ട് പാർക്കിംഗ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പുതിയ പാർക്കിംഗാണ്. വാഹനങ്ങളുടെ വ്യൂഹം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് പുതുതായിട്ട് തട്ടിക്കൂട്ടിയ പാർക്കിംഗാണ്. കണ്ടാൽ തന്നെ അറിയാം. ഈ റോഡ് നേരെ പോയിട്ട് ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് റൈറ്റ് സൈഡിൽ ഒരു പാർക്കിംഗ് പുതുതായിട്ട് വേറെയുണ്ട്. അവിടെയും പാർക്കിംഗ് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് പാർക്കിംഗ് അത്യാവശ്യമാണ്, കാരണം അത്രയും വണ്ടികളുണ്ട്. പിന്നെ ഹോളിഡേയ്സിലൊക്കെല്ലാം ആളുകൾ തള്ളിക്കയറുകയാണ്. അപ്പം അതുകൊണ്ട് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് നിയന്ത്രിക്കാൻ. അതുകൊണ്ട് സുഖമായിട്ട് പോകാം. സ്കൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ വാഹനമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ നല്ല സ്ഥലത്ത് ഒതുക്കിയിട്ടാൽ റോഡ് ബ്ലോക്ക് ആവില്ല. അപ്പോൾ കുറേ വാഹനങ്ങൾ റോങ് പാർക്കിംഗ് ഉണ്ട്, അത് കാരണം റോഡ് ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുടുങ്ങും. ഇതൊക്കെ മനോഹരമായ താഴ്വരയാണ്. അവിടെ പോയാൽ കാര്യമായിട്ട് കാണാനുള്ളത് ഇത്രയും താഴ്വരകളാണ്. നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. ആർക്കും ബോറടിക്കുകയില്ല. ഇതെല്ലാം റബ്ബർ തൈകളാണ്. അവിടെ അടുത്തുള്ള ചില ദൃശ്യങ്ങൾ പകർത്തിയതാണ്. കാണാൻ നല്ല ചന്തമുള്ള സ്ഥലങ്ങളാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, അതുപോലെ ഗ്ലാസ് കണ്ടിങ്ങിലേക്കുള്ള ഗേറ്റ്. ഇവിടേക്കൊന്നും അങ്ങോട്ട് കയറാൻ വയ്യ, കാരണം അത്രയും പിന്നെ റഷാണ്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഇതെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തൊരു സ്ഥലമാണ്. ഇവിടെയും പാർക്കിംഗ് ഉണ്ട്. ഈ പാർക്കിൻ്റെ തൊട്ട് മുമ്പ് കാണുന്നത് താഴ്വരയാണ്. അവിടെ പോയിട്ട് ആളുകൾ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഇത് അതിനോടനുബന്ധിച്ച് അവിടെ ഗ്ലാസ് ബിൽഡിങ്ങിൻ്റെ നേരെ മുൻവശത്തുള്ള ഒരു താഴ്വരയാണ്. ഇവിടെയും നല്ല മനോഹരമായ കാഴ്ചയാണ്. പല ആളുകളും, കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഈ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടി നിന്നിട്ടുള്ളത്. ഇത് ഈ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, അവിടെ നേരിട്ട് പോയി കാണണം. ഇതിനെക്കാട്ടി എത്രയോ പതിന്മടങ്ങ് ഭംഗിയാണ്. ഈ കാണുന്നതിൻ്റെ ഈ തുമ്പാണ് ഗ്ലാസ് ബിൽഡിങ്. അങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട്, തിരക്ക് കാരണം കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ദൃശ്യം പിന്നീട് കാണിക്കാം. ഇതെല്ലാം താഴ്വരയാണ്. അവിടെ കാണുന്ന തൊട്ട മുമ്പിലുള്ള താഴ്വരയാണ്. ഇതെല്ലാം നല്ലപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം, കാരണം അത്രയും താഴ്ചയാണ്. പോയാൽ നേരെ താഴേക്ക് പോകും. സാധാരണ ജീവിതം അത്രയും വലിയ തുക സംഭരിക്കാൻ കഴിയും. സഹായം തന്ന് വികസനം അഭ്യർത്ഥിക്കുന്നു. നല്ല സുന്ദരമായ പ്രദേശം, കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളും മനോഹര നിറഞ്ഞ സ്ഥലങ്ങളുമാണ്.
അതിന്റെ പുറകില് എല്ലാം ഇപ്പൊ വലിയ പാർക്കിങ്ങും സംവിധാനം എല്ലാം വന്നിട്ടുണ്ട്. ആളുകൾക്ക് വരാനും പോകാനും വണ്ടി പാർക്ക് ചെയ്യാന്. ഒരു കാരണം വെച്ചാൽ ഞായറാഴ്ച വരരുത്. ഞായറാഴ്ച ദിവസം ഇവിടെ ഭയങ്കര തിരക്കാണ്. അല്ലാത്ത ദിവസം വന്നാല് ഈ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടുമ്പോൾ മതി വരുന്നില്ല, അത്രക്കും മനോഹര കാഴ്ചകളാണ് ഇവിടെ ജീവിതം നയിക്കുന്ന വിഷ്ണു എന്ന ഗൈസ്. എല്ലാവരും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത് പുതിയ വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ ഡൽഹി പ്രദേശത്തുള്ള വീഡിയോ ആയിരിക്കും വരുന്നത്. താജ്മഹൽ മുതൽ ചിട്ട് ലാൽകോട്ട, ലാൽ കില മുതൽ ചിട്ടെല്ലാം വീഡിയോകളും അടുത്ത് ഉടനെ ഉണ്ടായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അത് തിരഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. ഒരുപാട് പോകാനുണ്ട്, പോയി നോക്കട്ടെ. ഇപ്പോൾ ഒരു 3-4 കിലോമീറ്റർ നടന്നു. ഏട്ടും സ്ഥലത്തെത്തിയിട്ടില്ല, കാരണം വണ്ടികളൊന്നും ജാമായിട്ട് റോഡ് ബ്ലോക്കാവാണ്. അത്രയും ജനസാഗരമാണ് ഞായറാഴ്ച ദിവസം ഇവിടെ. അതുപോലെ ചില വണ്ടികൾ ഇവിടെ വന്ന് ഓഫാകണം, അത് കാരണം റോഡ് ബ്ലോക്കാണ്. ചില പഴയ വണ്ടികൾ സ്റ്റാർട്ടാവില്ല, അപ്പോൾ പിന്നെ ട്രാഫിക് ജാമാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, ഭാഗത്തൊക്കെ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാറില്ല. ഭയങ്കര തിരക്കാണ് കാരണം ഇതിനകത്ത് കവാടം പാർക്കൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് ഇവിടെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് പിന്നെ കാണാൻ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. അത് താഴ്വര മാത്രമേ ഉള്ളൂ.